നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എയർ ഒരിക്കലും ട്രാപ്പാവില്ല. ഭയങ്കര എളുപ്പമാണ് എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും. ഒരു പേടിയും പേടിക്കണ്ട, അവിടെ ഒരു വാൽവ് ഉണ്ട്, കണ്ടോ ആ വാൽവ്. ഇവിടെ ഇവിടെയാണ് ഫസ്റ്റ് വാൽവ് ഉള്ളത്, ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് തുറന്നാൽ അതിലെ വെള്ളം വന്ന് ഇതിൽ വന്ന് കയറും, ഇതിൽ വന്ന് വെള്ളം കയറും, ബാക്കിൽ കൂടെ അല്ലേ. ഇതിൽ വെള്ളം, ഇതിൽ വന്ന് വാട്ടർ നിറയും. വാട്ടർ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ വാട്ടർ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിന് ഇതിലേ ഒഴുകി ഇവിടെയും കയറി ഇറങ്ങിപ്പോവാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ ഇവനെ മുഴുവനായിട്ട് തുറന്നാൽ, മുഴുവനായിട്ട് ആ വാൽവ് അങ്ങ് ഫുള്ളായിട്ട് തുറന്നിട്ട് എന്ത് പറ്റും? ഇത് അങ്ങ് നിറയും, ഇത് നിറഞ്ഞ് വെള്ളം അങ്ങോട്ട് വീഴും. മനസ്സിലായോ? അപ്പൊ നമ്മളത് മുഴുവൻ തുറക്കില്ല, അത് ഏതാണ്ട് മുക്കാലോ പകുതിയോ വെച്ച് തുറക്കും. അപ്പൊ വന്ന് തുറന്നു കഴിയുമ്പോ എന്ത് പറ്റും? ഇവിടെ വെള്ളം നിറഞ്ഞ്, ഏതാണ്ട് ഇതിലെ വെള്ളമൊക്കെ നിറഞ്ഞ്, ഇതിലും നിറയും നിറഞ്ഞ ഒരുവിധം പരുവത്തിൽ നിറഞ്ഞ്. ഇതെന്ത് ചെയ്യണം? ഈ വാൽവ് ഒരു കാരണവശാലും ഫുള്ളായിട്ട് തുറക്കരുത്. വെള്ളം വരുത്തണം. വെള്ളം വരുത്താനായിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിടുക, അപ്പോൾ വെള്ളം വെറുതെ ഒഴുകിപ്പോവും. റൈറ്റ്? ഫുള്ള് തുറന്നാൽ എന്ത് പറ്റും? ഫുള്ള് തുറന്നാൽ ഇതിലെ വെള്ളം വന്ന് ഇതിലെ ഇറങ്ങി ഇതിൻ്റെ താഴത്ത് കൂടെ പോയി ഇങ്ങനെ കൊണ്ട് ഇറങ്ങിപ്പോവും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എന്ത് വേണം? ഈ പൈപ്പിലെല്ലാം വെള്ളം കയറണം. റൈറ്റ്? വെള്ളം കയറി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് തുറന്നു വെള്ളം അങ്ങ് പോവും. പിന്നെ എന്ത് ചെയ്യും? വെള്ളം ഇതിൽ വെള്ളം നിറയാണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇതങ്ങ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വെള്ളം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണത്? മുകളിലെന്താ? മുകളിൽ ഏറാം. നിങ്ങൾ പെട്ടെന്ന് അതങ്ങോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ ഇവിടെ ഇവിടെ വെള്ളം ഇവിടെ എയർ, പെട്ടെന്ന് അതങ്ങോട്ട് ക്ലോസ് ചെയ്യും, എന്ത് പറ്റും? ഈ എയറിന് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് പോയാലേ പറ്റും. പിന്നെ എങ്ങോട്ട് രക്ഷപ്പെടും? ഈ പൈപ്പുകളിലേക്ക് പോകും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യം, അത് മുഴുവനായിട്ട് തുറക്കരുത്. ഇതും മുഴുവനായിട്ട് തുറക്കരുത്. മനസ്സിലായോ? ഇത് ഏതാണ്ട് ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റീഡിംഗ്, പിന്നെ എല്ലാ പൈപ്പിലും റീഡിംഗ് കിട്ടില്ലേ? ഫസ്റ്റ് റീഡിംഗ് കിട്ടില്ലേ? ആ റീഡിംഗ് അങ്ങ് കുറേ നേരം അങ്ങ് നിൽക്കും. കാരണം ഈ ഒരു ടാങ്കില്ലേ ഇവിടെ, ഇവൻ ഒരു സ്റ്റോറോ ഒരു കപ്പാസിറ്റർ പോലെ അങ്ങ് കുറേ നേരം വെള്ളത്തിനെ പിടിച്ചെടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റീഡിംഗ് എടുക്കാം. പെട്ടെന്ന് നമുക്ക് റീഡിംഗ് എടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ആ റീഡിംഗ് എടുക്കുന്ന സമയത്ത് വെള്ളം മാറരുതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നമ്മുടെ പർപ്പസ് അത്രയേ ഉള്ളൂ. മക്കളെ മനസ്സിലായോ? അപ്പോൾ അതങ്ങ് റീഡിംഗ് എടുക്കുക. ഇനി എന്ത് വേണം? നമുക്ക് ബെർണോളിസ് തീരം ഉണ്ടാക്കണ്ടേ അല്ലേ? ബെർണോളിസ് തീരത്തിൻ്റെ എന്താണ് പി ബൈ റോജി, അവനേതാ? അടുത്ത എന്താ? സ്ക്വയർ ബൈ ടു ജി അല്ലേ? വി കിട്ടണമെങ്കിൽ ഓരോ പൈപ്പിൻ്റെയും വി വേണം അല്ലേ? അതിനെന്ത് ചെയ്യണം? ഓരോ പൈപ്പ് സെക്ഷൻ്റെയും വി വേണം. അതിനെന്ത് ചെയ്യണം? ഡിസ്ചാർജ് അറിയാം അല്ലേ? അതുകൊണ്ട് എന്തിനുകൊണ്ട് ഹരിക്കണം? ഏരിയ കൊണ്ട് ഹരിക്കണം അല്ലേ? ഈ ഓരോ സെക്ഷൻ്റെ ഏരിയയും ഞങ്ങൾ അങ്ങോട്ട് തരും. ഓരോ സെക്ഷൻ്റെ ഈ പൈപ്പിൻ്റെ ഓരോ സെക്ഷൻ്റെ ഏരിയ അങ്ങോട്ട് തരും. അപ്പം എന്ത് പറ്റാം? ആ ഏരിയ കൊണ്ട് ഹരിച്ച അവിടുത്തെ വെലോസിറ്റി ആയില്ലേ? ഇനി ഡാറ്റം എന്ന് പറയുന്നത്, അപ്പോൾ ഈ പി ബൈ റോജി പ്രഷർ ഹെഡ് അല്ലേ? പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങുന്ന ഹൈറ്റ് അല്ലേ? അത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്കെയിൽ, ഇപ്പം ഇവിടെയാണ് വെള്ളം പൊങ്ങിയിരിക്കണമെന്ന് അറിയുക, ഒരു സ്കെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് എടുക്കണം. ഈ സ്കെയിലിൽ റീഡിംഗ് എടുക്കണം. ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്, അതിൽ വേണം റീഡിംഗ് എടുക്കാൻ. നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിൽ കൊണ്ട് റീഡിംഗ് എടുക്കരുത്. കാരണം ഈ റീഡിങ്ങിൻ്റെ എല്ലാം ഒറ്റ ബേസിലായിരിക്കണം. ഇതാണ് ഇതിൻ്റെ പൂജ്യം. ഇതിൻ്റെ സെൻട്രൽ ലൈൻ ഇല്ലേ? ഡാറ്റം ഇല്ലേ? ഡാറ്റം അത് ഇതിൻ്റെ സെൻട്രൽ ലൈനാണ്. അത് ഇതിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഈ സ്കെയിലിൻ്റെ സീറോ ആണ് സെൻട്രൽ ലൈൻ. മനസ്സിലായോ? അപ്പം എല്ലാ റീഡിങ്ങും നിങ്ങൾ അവിടെ നിന്ന് സ്കെയിൽ വെച്ച് സ്കെയിലേക്ക് എടുക്കണം. റൈറ്റ്? മനസ്സിലായോ? ഇപ്പം ഇവിടുത്തെ ഈ അറ്റത്തെ പൈപ്പിലുള്ള റീഡിംഗ് എടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഒരു സ്കെയിൽ ഇങ്ങോട്ട് നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ റീഡിംഗ് എടുത്തൂടെ? മനസ്സിലായോടാ? റീഡിംഗ് ഇവിടെ ഉള്ള സ്കെയിൽ എടുക്കാം. അതിൻ്റെ പൂജ്യം ഇവിടെ പൂജ്യമാണ്, അത് നിങ്ങൾ അറിയണ്ട. അപ്പൊ പി ബൈ റോജി പ്രഷർ ഹെഡ് ഓരോ പൈപ്പിലെ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പി ബൈ റോജി ആയില്ലേ? ഓരോ പൈപ്പിൽ ഏരിയ തന്നാൽ നിനക്ക് ഡിസ്ചാർജിനെ ഏരിയ കൊണ്ട് ഹരിച്ച വെലോസിറ്റി ആയില്ലേ? ഡാറ്റം എല്ലായിടത്തും ഒരേ ഡാറ്റ സീറോ ആ ഡാറ്റ. അപ്പൊ എന്ത് വരണം? ചെയ്ത് കഴിയുമ്പോ ഏതാണ്ട് എല്ലാ പൈപ്പിലും ദയവ് ചെയ്ത് ഒരു വാല്യൂ എഴുതരുത്. പി ബൈ റോജി പ്ലസ് വി സ്ക്വയർ ബൈ ടു ജി ഒരു വാല്യൂ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. കോൺസ്റ്റൻ്റ് എന്നാണ് തിയറം പറയുന്നത്. നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ഒന്നും കിട്ടില്ല. ആദ്യത്തെ കെട്ടുകളിലൊക്കെ ഏതാണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും, പിന്നെ അങ്ങ് സെയിം ആവും, പിന്നെ പിന്നെ കൂടി വരും. ഇതൊക്കെ കൂടെ ചേർത്താൽ ഒരു വാല്യൂ ആവില്ല, ഒരു വാല്യൂ ആവില്ല. ദയവ് ഇത് കോൺസ്റ്റൻ്റ് ആണല്ലോ. 41.12 എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇവിടെ 41.12 എഴുതരുത്. മനസ്സിലായോ?
അപ്പോൾ ഡിസ്ചാർജ് കിട്ടാൻ ഈ ടാങ്ക് എടുക്കണം കേട്ടോ. കളക്ടിങ് ടാങ്ക് വേണ്ടേ, നല്ല ഡിസ്ചാർജ് കിട്ടുള്ളൂ. ആ സമയത്ത് വെള്ളം അനക്കരുത്, ഡിസ്ചാർജ് എടുത്തതിന് ശേഷം മാത്രമേ അനക്കാവൂ. അല്ല, രണ്ട് സെറ്റോ മൂന്ന് സെറ്റോ അവർ പറയുന്നത് റീഡിങ് എടുക്കണം. ഇനി എന്ത് ചെയ്യണം, അടുത്ത് വെള്ളം കൂട്ടണ്ടേ, വെള്ളം കൂട്ടാൻ എന്ത് ചെയ്യണം, അടുത്ത സെറ്റ് റീഡിങ് എടുക്കാൻ അവിടെ ഒന്ന് കൂട്ടിയാണ്, ഒരു പൊട്ടിക്കൊന്ന് കൂട്ടിയേച്ചാൽ വെള്ളം ഒന്ന് പൊന്തില്ലേ, ആ റീഡിങ് എടുക്കാം. അതുപോലെ അങ്ങനെ അനക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ, വെള്ളത്തിനൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവാൻ കുറച്ച് സമയം എന്തേനു സെന്റിമീറ്റർ എടുത്താൽ. അപ്പം അതിനനുസരിച്ച് ആ ജി നമുക്ക് 981 ആണെന്നുള്ള ബോധം വേണം. എല്ലാത്തിൻ്റെ യൂണിറ്റിലും സെൻറ്റിമീറ്റർ, വെറും സെൻറ്റിമീറ്റർ എഴുതരുത്, സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ, സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ എന്ന് എഴുതണം കേട്ടോ. സെൻറ്റിമീറ്റർ അല്ല, ഹെഡാണ്, സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണ്. പി ബൈ റോ ജി സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ, വി സ്ക്വയർ ബൈ ടു ജി സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ, ഇവന്മാരെ തമ്മിൽ കൂട്ടിക്കിട്ടിയാൽ കിട്ടുന്നത് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ, ഒരിക്കലും സെൻറ്റിമീറ്റർ അല്ല. മനസ്സിലായോ? എടാ, ഈ പൈപ്പിൽ പി വൺ ബൈ റോ ജി കിട്ടും, പി വൺ സ്ക്വയർ ബൈ ടു ജി കിട്ടും. അപ്പോൾ ഈ ഒരു ഹെഡ് നിനക്കറിയാം, ഈ ഹെഡിൽ ഇവിടെ ഒരു പി വൺ ബൈ റോ ജി പ്ലസ് പി വൺ സ്ക്വയർ ബൈ ടു ജി കിട്ടും, ഇവിടെ വേറൊരു പി ടു ബൈ റോ ജി പ്ലസ് പി ടു സ്ക്വയർ ബൈ ടു ജി കിട്ടും, ഇവിടെ ഒരു പി ത്രീ ബൈ റോ ജി, അങ്ങനെ പി ട്വൽവ് ബൈ റോ ജി പ്ലസ് പി വൺ സ്ക്വയർ പി ട്വൽവ് ബൈ റോ ജി പി വൺ ടു സ്ക്വയർ ബൈ ടു ജി കിട്ടും. തിയറം പ്രകാരം ഇവന്മാരൊക്കെ ഈ ഒരു 35 വെച്ച് കഴിഞ്ഞാൽ, ഇവ 35 വെച്ച് കഴിഞ്ഞാൽ, ഇത് 35 മീറ്റർ ഓഫ് വാട്ടർ സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആണെങ്കിൽ ഇവന്മാരൊക്കെ 35 സെന്റിമീറ്റർ ഓഫ് വാട്ടർ കിട്ടണം. അങ്ങനെ കിട്ടില്ല, ഇവ 35 കിട്ടും, 34 കിട്ടും, 33 കിട്ടും, 32 കിട്ടും, ഇവിടം വരെ എത്തുമ്പോഴേക്കും ഏതാണ്ട് 29 ഒക്കെ ആയിരുന്നു. മനസ്സിലായോ? അങ്ങനെ അടുത്ത ഹെഡ് സെറ്റ് ചെയ്യുക, വീണ്ടും ഈ 12 എണ്ണത്തിലും ഹെഡ് അങ്ങ് കോൺസ്റ്റന്റ് ആണെന്ന്, ഏതാണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക.